കാഴ്ചപ്പാട് അല്ല കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 4-5 ദിവസമായി മാധ്യമങ്ങൾ ഒരേ ഒരു ചർച്ചയിലാണ് ഫോക്കസ് ചെയ്യുന്നത്, കർണാടകയിലെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നത്. ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോഴേക്കും ഒരുപക്ഷെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ പോലും വളരെ ദീർഘനിശ്വാസത്തിൽ, വളരെ ആശ്വാസത്തിൽ കർണാടകയിലെ ജനങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ ഭരണകക്ഷിയെന്നോ, പ്രത്യേകിച്ച് കേരളത്തിലെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷ കക്ഷിയെന്നോ ഭേദമില്ലായിരുന്നു. എല്ലാവർക്കും വലിയ ആശ്വാസമായിരുന്നു കർണാടകയിലെ തെരഞ്ഞെടുപ്പ്. പക്ഷെ പിന്നീടുണ്ടായ പല സംഭവങ്ങളും ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഭംഗമേൽപ്പിക്കുന്ന തരത്തിലായിരുന്നു എന്ന് വേണം. പക്ഷേ ന്യായങ്ങൾ പലതുണ്ടാവാം, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിലൊക്കെ ആവാം. ഏതായാലും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ആണ് ഇന്നത്തെ ചർച്ച. കർണാടകയിലെ അവിശ്വസനീയമായ കോൺഗ്രസ് വിജയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ഇന്ന് സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് ശ്രീ സേനാപതി വേണുവാണ്. അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും KPCCയുടെ മീഡിയ വക്താവുമാണ്. സ്വാഗതം സർ. സ്വാഗതം സർ. ആദ്യമായി ഈ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളാകെ ഒരു ദീർഘനിശ്വാസം വിട്ടതുപോലെയായിരുന്നു അനുഭവം. എന്താണ് സത്യത്തിൽ അതിൻ്റെ പിന്നിൽ രാസത്വരകമായി വർദ്ധിച്ചത്, ജനങ്ങളുടെ ഒരു ആശ്വാസത്തിനുള്ള കാരണം? കർണാടകത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ നമ്മൾ പഴയ ഒരു കഥ കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് 1977 കാര്യമാണ്. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു ശ്രീ രാജ്നാരായണനോട്. 372,000 വോട്ടിനാണ് ഇന്ദിരാഗാന്ധി പരാജയപ്പെടുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ പിന്നെ ന്യൂറംബർഗ് മോഡലിൽ വിചാരണ ചെയ്യണം എന്ന് പറഞ്ഞാൽ പൗരത്വം പോലും എടുത്തു കളഞ്ഞ് ഇന്ദിരാഗാന്ധിയെ വിചാരണ ചെയ്യണം എന്നുള്ളൊരു തീരുമാനവുമായിട്ടാണ് അന്നത്തെ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്ക് പാർലമെൻറ്റിൽ എത്തേണ്ടതും MP ആകേണ്ടതും അനിവാര്യമായ ഒരു ഘടകമായിരുന്നു. വടക്കേ ഇന്ത്യയിൽ ഒരിടത്തും ഇന്ദിരാഗാന്ധിക്ക് മത്സരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ദക്ഷിണേന്ത്യയിൽ പരിശോധിക്കുമ്പോൾ ആന്ധ്ര കോൺഗ്രസിൻ്റെ കോട്ടയാണ്. ശ്രീ കോട്ടല വിജയഭാസ്കർ റെഡ്ഡി, ചെന്നാറെഡ്ഡി അതുപോലുള്ള പ്രമുഖർ നിൽക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഇന്ദിരാഗാന്ധിയെ അവിടെ നിന്ന് ജയിപ്പിക്കാൻ തക്ക രീതിയിൽ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അവിടെ ഇല്ല, അവർക്ക് ഉറപ്പ് കൊടുക്കാനും കഴിയുന്നില്ല. അങ്ങനെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പരിശോധിക്കുന്നു. അന്ന് അവിഭക്ത ആന്ധ്രയാണ്, ആന്ധ്ര വിഭജിക്കപ്പെട്ടിട്ടില്ല. തമിഴ്നാട്ടിൽ കറുപ്പയ്യ മൂപ്പനാരെ പോലുള്ള കുടികെട്ടിയ നേതാക്കളുള്ള കാലഘട്ടമാണ്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും കോൺഗ്രസ്സിന് വിജയിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. കേരളത്തിൽ പരിശോധിച്ചു, കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 117 സീറ്റുകളോടെ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വന്നു. പക്ഷേ രാജൻ കേസ് പോലുള്ള വലിയ സംഭവങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ഒരു വികാരം കേരളത്തിൽ CPM കത്തിച്ചു വിടും, കമ്മ്യൂണിസ്റ്റുകാർ കത്തിച്ചു വിടും എന്നുള്ളത് കൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് ഇവിടെയും ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ സുരക്ഷിതമായി മത്സരിക്കാൻ സാധ്യതയില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് ഇന്ദിരാഗാന്ധിയെ മത്സരിപ്പിക്കാനും തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാമെന്ന് ഉറപ്പുകൊടുത്ത ഒരു PCC ആയിരുന്നു കർണാടകയിലെ PCC. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പിളർന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് ദേവരാജ് അരശ് എന്ന് പറയുന്ന ആൾ അപ്പുറത്ത് പോയൊരു കാലഘട്ടം. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു യുവ നേതൃത്വ നിരയാണ് അന്ന് ശ്രീ ബംഗാരപ്പ, അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയായി. അതുപോലെ തന്നെ ശ്രീ ഗുണ്ടുറാവു, അദ്ദേഹം മുഖ്യമന്ത്രിയായി. ധരംസിംഗ്, അവർ മുഖ്യമന്ത്രിയായി. ഈ പറയുന്ന ആളുകളെല്ലാം അവരെല്ലാം കോൺഗ്രസിൻ്റെ അന്നത്തെ സെക്കൻഡ് നിര നേതാക്കൾ. ആ നേതാക്കൾ കൊടുത്തൊരു ആത്മവിശ്വാസത്തിലാണ് ഇന്ദിരാഗാന്ധി ചിക്കമംഗ്ലൂരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 1978. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ചിക്കമംഗ്ലൂരിൽ തോറ്റാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ചിത്രമെന്ന് പറയുന്നത് ചിലപ്പോൾ പിന്നെ അസ്തമിക്കുക നന്നേക്കുമായിട്ട്. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ നമ്മൾ മലയാളികൾ അമ്മച്ചിപ്പിളാവിൻ്റെ കഥ വായിക്കുന്നത് പോലെ അന്ന് ഇന്ദിരാഗാന്ധിക്ക് അഭയമരുളിയ അമ്മച്ചിപ്പിളാവായിരുന്നു കർണാടക. കർണാടകത്തിൽ നിന്നുള്ള തുടക്കമാണ് ഇന്ദിരാഗാന്ധിക്ക് പിന്നീട് തിരിച്ചു വരാൻ അവസരമുണ്ടായത്. അപ്പോൾ കർണാടക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാശിയാണ്. ഞാൻ 77 സാഹചര്യം പറഞ്ഞ 2003 കോൺഗ്രസ് വളരെ ദുർബലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അത് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളിപ്പോൾ അധികാരത്തിൽ, കർണാടക കൂടാതെ അധികാരത്തിലുള്ളത് കേവലം രാജസ്ഥാനും ഛത്തീസ്ഗഡും ഹിമാചൽ പ്രദേശുമാണ് ഞങ്ങൾ സ്വന്തമായിട്ടുള്ളത്. മറ്റൊന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ അധികാരത്തിൻ്റെ ഭാഗഭാക്കായി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് നാലാമതായിട്ട് കിട്ടിയിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. അപ്പോൾ അത്ര മോശമല്ലാത്തൊരു സംസ്ഥാനമാണ്. അപ്പോൾ മോശം, ഒട്ടും മോശമല്ല. കാരണം നിലവിലെ 28 പാർലമെന്റ് അംഗങ്ങളിൽ 26 പേരും BJP ക്കാരാണ്. ഞങ്ങൾക്ക് DK ശിവകുമാറിൻ്റെ അനിയൻ DK സുരേഷ് മാത്രമാണ്, പിന്നെ ഒന്നുള്ളത് ജനതാദളിനാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ
224 136 സീറ്റുകൾ ഞങ്ങൾ സ്വന്തമായി. ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഘടകകക്ഷി ഒന്നും ഞങ്ങളെ പിന്തുണയ്ക്കുന്ന മറ്റ് കക്ഷികൾ ചേർന്ന് 140 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ഞങ്ങൾക്ക് കർണാടകത്തിലുണ്ടായിരിക്കുന്ന ഒരു വിജയമെന്ന് പറയുന്നത് അത് അഭൂതപൂർവമായ ഒരു വിജയമാണ്. അത് ഒരു സംശയവുമില്ല. 2024 നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ ഉണർവ് നൽകും. കോൺഗ്രസിൻ്റെ വിജയത്തിന് എന്താ പറഞ്ഞ വലിയ ഉത്തേജനമായി മാറും എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മവിശ്വാസമാണ് സാറ് പറഞ്ഞു വന്നത് മനസ്സിലായി. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കുരിശിൻ്റെ വഴിയെ നടക്കുകയാണ്, അദ്ദേഹത്തിന് എത്രമാത്രം ആത്മവിശ്വാസം പകരുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനാണല്ലോ ആത്മവിശ്വാസം പകർന്ന് ലഭിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ പോരാട്ടം, ആ പോരാട്ടം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് അങ്ങ് പറഞ്ഞതെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് ആ പോരാട്ടമാണ് ഇന്ത്യയിൽ വിജയിക്കേണ്ടത്. അത് മതേതരത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറയുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടം. രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു വിളവെടുപ്പും വേണ്ട. സ്വന്തം അച്ഛൻ ചിതറിത്തെറിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മുഖവും കരങ്ങളും കാലുകളും ഒക്കെ രാജ്യത്തിന് വേണ്ടി ചേർന്നു. മുത്തശ്ശിയാകട്ടെ വെടിയുൻ്റെ ഏറ്റ് അടിവയറ് ചിതറിയതാണ്. ആ ഒരു മനുഷ്യരെയാണ് ഈ ബലിമൃഗത്തെ പോലെ വലിച്ചഴയ്ക്കുന്നത്. അതിനൊരു വലിയ പകരം വീട്ടലായിരുന്നു കർണാടകയിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും, കാരണം ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര അത് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ, സെപ്റ്റംബർ മാസം 7-ാം തീയതി ആരംഭിക്കുമ്പോൾ, ഇപ്പോൾ പൊതുസമൂഹത്തിനല്ല ഞങ്ങൾക്ക് പോലും സംശയമുള്ളൊരു കാര്യമാണ്. കാരണം 150 ദിവസം തുടർച്ചയായി ഈ യാത്ര, 10,000-4,000 കിലോമീറ്റർ ഈ യാത്ര, ഇത് കശ്മീരിൽ ലാൽ ചൗക്ക് വരെ എത്തിച്ചേരുമോ എന്ന് ഈ നാട്ടിലെ പൊതുസമൂഹമൊക്കെ സംശയിച്ചതാണ്. കേരളം വിട്ടാൽ 10 ആളെ കൂട്ടാൻ കഴിയില്ലെന്നൊക്കെ പരിഹസിച്ചാണ് പക്ഷേ കേരളത്തിലേക്കാൾ 2.5-3 ഇരട്ടി ആളുകളാണ് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ. ഏറ്റവും അവസാനം നമ്മൾ കണ്ടു January 31 ജാഥ, അത് കശ്മീരിലെ ലാൽ ചൗക്കിനടുത്ത് സമാപിക്കുമ്പോൾ കശ്മീരിൽ ഉണ്ടായ ഒരു ഒരു അഭൂതപൂർവമായ ഒരു ആൾക്കൂട്ടം, പ്രത്യേകിച്ച് പർദ്ദയിട്ട സ്ത്രീകൾ കൈക്കുഞ്ഞുങ്ങളുമായി രാഹുൽ ഗാന്ധിയെ കാണുവാനും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുവാനും അവർ കടന്നു വന്നത്. അപ്പോൾ അവർക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ മറ്റൊന്നുമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ പേരിൽ അത് വിഭജിക്കപ്പെടേണ്ട ഒരു രാഷ്ട്രമല്ല. ഇപ്പോൾ ഗാന്ധി, നെഹ്റുവും അല്ലെങ്കിൽ അതുപോലുള്ള വലിയ നേതാക്കൾ സമ്മാനിച്ച നമ്മുടെ രാഷ്ട്രത്തിന് നൽകിയ വലിയൊരു സംഭാവനയാണല്ലോ മതനിരപേക്ഷത, അല്ലെങ്കിൽ മതേതരത്വം എന്ന് ഇപ്പോൾ സാർ സൂചിപ്പിച്ചത്. ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മനസ്സ് മതനിരപേക്ഷം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വലിയ സംഭവം സാറിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ വെളിപ്പെടും. തീർച്ചയായിട്ടും. കാരണം നമ്മളറിയേണ്ടത് BJP കർണാടകത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം അത് നിശ്ചയമായിട്ടും ഹിന്ദുത്വ അജണ്ട. ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ BJP ഉയർത്തുന്ന ഹിന്ദുത്വമല്ല. ഇന്ത്യയുടെ ഹിന്ദുത്വ ധർമ്മം എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തെല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് കാംക്ഷിക്കുന്ന അതാണ് ഹിന്ദുധർമ്മം അല്ലെങ്കിൽ ഹിന്ദുത്വം. പക്ഷേ BJP പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നത് അത് RSS ആശയങ്ങളാണ്. ആ ആശയങ്ങളോട് എന്തുകൊണ്ട് കോൺഗ്രസ് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഉദാഹരണം അങ്ങയുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. 224 നിയമസഭാ സാമാജികർക്ക് സീറ്റ് അല്ലെങ്കിൽ അസംബ്ലി മത്സരിക്കാൻ സീറ്റ് കൊടുത്തപ്പോൾ BJP പ്രതിനിധാനം ചെയ്യുന്ന ആ വിഭാഗത്തിന് പുറത്തുള്ള ഒരാൾക്ക് പോലും സീറ്റ് കൊടുത്തില്ല. നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്കാരനോ, അതല്ല എങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയോ, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളും അതിൽ സ്ഥാനാർത്ഥിയായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നോക്കം എന്ന് പറഞ്ഞാൽ OBC വിഭാഗത്തിൽപ്പെട്ടവരും SC വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ മത്സരിക്കാൻ അവർ സീറ്റ് കൊടുത്തു. പക്ഷേ പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ മുസ്ലിം ആ രീതിയിലുള്ള സംവരണ എന്താ പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കും അവർ സീറ്റ് കൊടുക്കാൻ. രൂഢമൂലമാണ് ജാതി എന്നും, തന്നെയല്ല ജാതീയ മതത്തെയും ദേശീയതയോട് ചേർത്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണല്ലോ നമ്മൾ ഫാസിസം എന്ന് വിളിക്കുന്നത്. അതിനെ മറികടക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഒരുപക്ഷെ ഗാന്ധി മുന്നോട്ട് വെച്ചല്ലോ സാർ. ഗാന്ധി പറഞ്ഞിരുന്നല്ലോ എൻ്റെ രാമൻ, ഇപ്പോൾ ഹിന്ദുത്വത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ്സുമായി അതിൻ്റെ ചേർത്ത് വായിക്കുന്നത്. എൻ്റെ രാമൻ ദശരഥപുത്രനായ രാമനല്ല, അല്ലെങ്കിൽ സീതാപതിയായ രാമനല്ല, സത്യബോധത്തിൻ്റെ പ്രതീകമാണ് എൻ്റെ രാമൻ എന്ന് പറഞ്ഞൊരു ഗാന്ധിയുടെ പിന്മുറക്കാരാണല്ലോ. അതങ്ങനെ പെട്ടെന്ന് കൈമോശം വന്ന് പോകുമോ? അല്ല, അങ്ങനെ കൈമോശം വന്ന് പോയാൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് പിന്നെ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ജനിച്ചത് ഒരു പ്രത്യേക മതത്തിൽ,
ജോസാർ ജനിച്ചത് അതൊരു പ്രത്യേക മതത്തിൽ. ഇത് നമ്മളാരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതല്ലോ. അത് മനുഷ്യൻ സ്വാഭാവികമായിട്ട് ഓരോരുത്തരും ഓരോ മതത്തിൽ ജനിക്കുന്നു. ഞാൻ ഒരു മതത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ നിങ്ങളുടെ മതത്തെ ഞാൻ തള്ളി പറയുകയോ, നിങ്ങളൊരു മതത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ എൻ്റെ മതത്തെയോ തള്ളി പറയുകയോ ചെയ്യുന്നത്, അത് ഇന്ത്യ പോലൊരു സംസ്കാരത്തിന് ഭൂഷണമല്ല. പരസ്പര മതബഹുമാനം, തീർച്ചയായിട്ടും മതത്തെ ഏറ്റവും നമ്മുടെ മതത്തെക്കാൾ സ്നേഹിക്കുക, ആദരിക്കുക എന്നൊക്കെയാണല്ലോ നമ്മളെ പഠിപ്പിച്ചത്. അല്ല, അതാണല്ലോ നമ്മൾ ചരിത്രാതീതമായിട്ട് പഠിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള മതങ്ങൾ, ആ മതങ്ങളെ, എല്ലാ മതങ്ങളെയും സ്വീകരിച്ച ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം. ഒരു മതത്തെയും ഇല്ലായ്മ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിനോ ഗുരു പറഞ്ഞല്ലോ സാർ, സർവ്വമത സാരമേകമാണ്. എത്രയോ ശരിയാണത്. എല്ലാ മതങ്ങളുടെയും മൂല്യങ്ങൾ ഒന്നായിരിക്കെ എന്തിനാണ് മതസ്പർദ്ധ? അത് പോട്ടെ, നമ്മൾ അതിലേക്ക് വരികയല്ല. അപ്പോൾ മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ച ഒരു വിഭാഗത്തെ സമ്പൂർണമായി മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേടിയ സീറ്റിൻ്റെ പകുതി പോലും നേടാൻ ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് തവണ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അത് ഭാരതീയ ജനതാ പാർട്ടിയെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയോ അതല്ലെങ്കിൽ ക്രൈസ്തവർ വോട്ടുകൾ കൂടുതലുള്ള മേഖലയോ അല്ല, സമ്പൂർണ്ണമായും 98% 99% ഹിന്ദുക്കൾ മാത്രം അധിവസിക്കുന്ന കർണാടകത്തിലെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ആ മതേതരത്വത്തിൻ്റെ പിന്നിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കൊരു മാതൃകയായി കർണാടക, ഒരു സ്പെസിമനാണ്, ഒരു മാതൃകയായി കർണാടക മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കർണാടകയിലായിരുന്നല്ലോ വിവാദമാക്കി എടുത്ത, വിവാദമായ പ്രസംഗമല്ല, യഥാർത്ഥത്തിൽ അത് വിവാദമാക്കിയ പ്രസംഗമാണ്. മോദിയുടെ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗം, ആ പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പദവി നഷ്ടപ്പെടുത്തുന്നു. അദ്ദേഹം വർഷങ്ങളായി താമസിച്ചു വരുന്ന വസതിയിൽ നിന്ന് നിർദാക്ഷിണ്യം ഇറക്കി വിടുന്നു. ഇതൊക്കെ ഒരു പ്രതിപക്ഷ നേതാവിനോട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത്? അല്ല, 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലാണ് കർണാടകത്തിലെ കോലാർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം രാഷ്ട്രീയ പ്രസംഗം, ആ രാഷ്ട്രീയ പ്രസംഗത്തിൽ അദ്ദേഹം ചോദിച്ചത് ഇത് മാത്രമേ ഉള്ളൂ, ഈ കള്ളന്മാർക്കെല്ലാം എങ്ങനെയാണ് മോദി എന്നുള്ള പേരുണ്ടായത് എന്ന്. അതിപ്പോൾ എല്ലാ പ്രാസംഗികരും അങ്ങ് പ്രസംഗിക്കുമ്പോഴും ഞാൻ പ്രസംഗിക്കുമ്പോഴും ഒക്കെ നമ്മൾ പരാമർശിക്കാറുള്ള ഒരു എന്താ പറഞ്ഞത്, നാടൻ ഭാഷയിൽ നമ്മൾ പറയുന്ന ഒരു ഉദാഹരണ ഉപമ മാത്രമാണ്. അതിൻ്റെ പേരിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കർണാടകത്തിലെ കോൺഗ്രസ് വിജയത്തിൻ്റെ ഒരു 25% ക്രെഡിറ്റ് അത് രാഹുൽ ഗാന്ധിക്ക് നേരെ നടന്ന ഈ കൊടിയ അന്യായം. കാരണം മുഴുവൻ ജനങ്ങൾക്കും അറിയാം അദ്ദേഹം ഒരു കൊലപാതകം നടത്തിയ ആളല്ല. ലല്ലു പ്രസാദ് യാദവോ അല്ലെങ്കിൽ എ രാജയോ ഒക്കെ നടത്തിയതുപോലെ ഏതെങ്കിലും രീതിയിൽ അഴിമതി നടത്തിയെന്ന ഒരു ആരോപണമില്ല. അതല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ കശാപ്പ് ചെയ്തെന്നോ അല്ലെങ്കിൽ അവരെ ഗൂഢാലോചന നടത്തി കൊല ചെയ്തെന്നോ അങ്ങനെ ഒരാരോപണവും അതിൻ്റെയും പേരിലല്ല അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രസംഗം നടത്തി, ആ പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ശിക്ഷിച്ചു എന്നുള്ളതല്ല. അതിലും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ പോകുന്നു. അത് നിയമഭാഷ, ഇപ്പം ഞാനൊരു അഭിഭാഷകനായതുകൊണ്ട് പറയുന്നു, സമ്മറി ട്രയലാണ്, 2 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം, കുറ്റകൃത്യം തെളിഞ്ഞു എന്നാണല്ലോ അവർ പറയുന്നത്. പക്ഷേ അതിന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷമാണ്. അത് ഇന്ത്യയിൽ ഇന്ന് വരെ അപകീർത്തി കേസിൽ ഒരാൾക്കും 2 വർഷത്തെ ശിക്ഷ കൊടുത്തിട്ടില്ല. ഇനി കൊടുത്തു എന്ന് വിചാരിക്കുക, ഇത് മേൽക്കോടതികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരപേക്ഷ കൊടുത്ത, വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ കൊടുത്താൽ അപ്പോൾ തന്നെ സ്റ്റേ ചെയ്യേണ്ടതാണ്. നിർഭാഗ്യവശാൽ സെഷൻസ് കോടതി സ്റ്റേ ചെയ്യുന്നില്ല, ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജുഡീഷ്യറി പോലും എത്രമാത്രം സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം, ഒരർത്ഥത്തിൽ ഭയം നമ്മുടെ പെരുവിരലിലൂടെ, സാധാരണക്കാരൻ്റെ പെരുവിരലിലൂടെ അരിച്ചുക, അതാണല്ലോ നാസിസത്തിൻ്റെയും ഫാസിസത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, ഭയപ്പെടുത്തി ഭരിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് വളരെ വ്യക്തമായി ജനം സുതാര്യമായി മറുപടി കൊടുത്തത്. തീർച്ചയായും ആ മറുപടി ആണ് ഞാൻ കോൺഗ്രസ് എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്. അല്ല, കോൺഗ്രസ് ആത്മവിശ്വാസം ഞാനത് പറയുമ്പോൾ, രാഹുൽ ബജാജ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യവസായി, അദ്ദേഹം മരിച്ചു പോയിപ്പോയില്ല. രാഹുൽ ബജാജ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ചെറുപ്രായമുള്ള ആളല്ല, 88-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ്, ഒരു 1.5 വർഷത്തിന് മുമ്പ്, അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത്. ബോംബെയിൽ ബി ജെ പിയുടെ പ്രമുഖരായ നേതാക്കൾ, നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ, നിതിൻ ഗഡ്കരി, ഇവരെല്ലാം ഇരിക്കുന്ന ഒരു വേദിയിൽ വ്യവസായികളുമായി സംവദിക്കുമ്പോൾ ശ്രീ രാഹുൽ ബജാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ ഞങ്ങൾക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും കഴിയാത്ത ഒരു നിലയിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. ഒരു ഭയത്തിൻ്റെ മൂടുപടലം ഞങ്ങളെ ഗ്രസിച്ചിരിക്കുന്നു. അത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യവസായി രാഹുൽ ബജാജ്, ഒരുപക്ഷെ ടാറ്റ ബിർള അവർക്കൊക്കെ തുല്യനായ, ഇപ്പോൾ അദാനി അംബാനിയൊക്കെ പുതിയ ആളുകളാണ്, ഇവരൊക്കെ പഴയ സമ്പന്നരാണ്. അപ്പോൾ ഒരു വ്യവസായി
രണ്ട് മന്ത്രിമാരുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഈ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ കർണാടക പോലെ ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്ന അവരുടെ ഹിന്ദുത്വവാദത്തിന് കൂടുതൽ എന്താ പറഞ്ഞേ ഊർജം കൊടുക്കത്തക്ക രീതിയിൽ നരേന്ദ്രമോദി, അമിത്ഷായ, ജെ പി നദ്ദ ഇവരെല്ലാം വന്ന് 1200 യോഗങ്ങൾ, 1200 റോഡ് ഷോയ്, 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റോഡ് ഷോയ്, ഇതുകൂടാതെ 8000-ലധികം ചെറിയ യോഗങ്ങൾ ഇതെല്ലാം നടത്തിയിട്ടും കൊടിയ വർഗീയതയും പറഞ്ഞു. മുഴുവൻ വർഗീയതയല്ലേ പറഞ്ഞത്? വർഗീയത ഞാൻ ചോദിക്കുന്നത്, അവിടുത്തെ ഒരു MLA മുൻ മന്ത്രി പ്രസംഗിച്ചത് ക്രിസ്ത്യാനിയെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവനെ അടിക്കണം എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങളുടെ അപ്പോൾ അവരുടെ പരമ്പരാഗതമായ വേഷങ്ങൾ, അവരിഷ്ടപ്പെടുന്ന വേഷം അവർ ധരിക്കട്ടെ, അതിനൊന്നും ഇന്ത്യയിൽ ആരെങ്കിലും ഇന്നുവരെ തടസ്സം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെയെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ എല്ലാം മേലെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങളൊരു ഒരു ഒരു പ്രത്യേക അജണ്ടയിലേക്ക് പോകും എന്ന് പ്രഖ്യാപിച്ച ആളുകൾക്ക് ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ, അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്, മതേതര വിശ്വാസികൾ കൊടുത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് 2024 പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂണ്ടുവലയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നത് കർണാടകത്തിൽ നിന്നാണ്. കോൺഗ്രസ് ഇന്ത്യയിൽ തിരിച്ചു വരാൻ പോകുന്നതും അത് കർണാടകത്തിൽ നിന്നുള്ള ആ ഫലത്തിൻ്റെ തുടർച്ചയായിരിക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുക, എന്നിട്ട് ഒന്നൊന്നായി ഓരോരോ തെരഞ്ഞെടുപ്പുകളിലൂടെ പല തരത്തിലുള്ള അട്ടിമറികളിലൂടെ കോൺഗ്രസിനെ പുറത്താക്കുക. ഈ ഒരു നയമായിരുന്നു കുറച്ച് നാളുകളായിട്ട് ഈ ഭരണകക്ഷി ചെയ്തുകൊണ്ടിരുന്നത്. സത്യത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം എന്നൊക്കെ പറയുന്നത് അങ്ങനെ വേവുന്ന ഒരു പരിപാടോ? അത് വേവില്ല എന്ന് മാത്രമല്ല, ഞാൻ അതിന് അനുബന്ധമായിട്ട് നമ്മൾ TV ചാനലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. ഒരുപക്ഷെ ജയശങ്കറിൻ്റെ ഫേസ്ബുക്കിലെയും വാട്സാപ്പിലെയും അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ഇന്ത്യയിൽ ഇല്ലാതായാൽ, അതാണ് അദ്ദേഹം പറയുന്നത്, കോൺഗ്രസ് ഇന്ത്യയിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ മതേതരത്വം നഷ്ടപ്പെടും, ഇന്ത്യയുടെ ജനാധിപത്യം നഷ്ടപ്പെടും. അതിന് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു ഷോക്ക് അബ്സോർബറാണ്. ഈ വർഗീയതയ്ക്കും വിഘടനവാദത്തെയെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പ്രവർത്തിക്കുന്ന ഒരു ഷോക്ക് അബ്സോർബറാണ്. അതിന് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ കോൺഗ്രസ് മുക്തമായ ഒരു ഭാരതം അതൊരിക്കലും സാധ്യമാവില്ല. അങ്ങനെ വന്നാൽ ഇന്ത്യ ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ മറ്റൊരു പതിപ്പായി മാറും എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. ഇതെന്തുകൊണ്ട് ഇവിടുത്തെ പുരോഗമന കക്ഷികളിൽ നിന്ന് അവകാശപ്പെടുന്നവരും അല്ലെങ്കിൽ മറ്റു കക്ഷികൾക്കൊന്നും ഇത് മനസ്സിലാകും? അല്ല, അത് ഇപ്പോൾ അവസാനം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഏറ്റവും അടുത്ത കാലത്ത് നമ്മൾ കണ്ടു കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു നമ്മുടെ മമതാ ബാനർജി. ആ മമതാ ബാനർജിയും പറയുന്നു, ഇപ്പോൾ പറയുന്നു, രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന്. അതുപോലെ തന്നെ തെലുങ്കാനയിലെ നേതാവ് ശ്രീ ചന്ദ്രശേഖർ റാവു, അദ്ദേഹം തെലുങ്കാന രാഷ്ട്രസമിതിയെ മാറ്റിയിട്ട് ഭാരത് രാഷ്ട്രസമിതി എന്ന് പറയുന്ന ദേശീയ പാർട്ടി രൂപീകരിച്ചു. തെലുങ്കാനയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വേറെ കാര്യം. അദ്ദേഹവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ അവരൊക്കെ ഇപ്പോൾ സമ്മതിക്കുന്നു, ഒരു കാര്യം സമ്മതിക്കുന്നു, കോൺഗ്രസ് മുന്നിൽ നിന്നുവെങ്കിൽ മാത്രമേ, കോൺഗ്രസിലൂടെ മാത്രമേ ഇന്ത്യയിലെ നിലവിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് BJP നേരിടാൻ കഴിയൂ. അപ്പോൾ ഈ വിജയം ബഹുസ്വരതയുള്ള ബഹുലതയുള്ള ഒരു വിജയമായിട്ട് വേണം കാണാൻ, കാരണം അതിന് പല ആംഗിളിലൂടെയാണ് നമ്മൾ കാണേണ്ടത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഇവിടെ BJP നമ്മളോട് പ്രചരിപ്പിക്കുന്ന ഒന്നാണ് നരേന്ദ്രമോദി അദ്ദേഹം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിലും അദ്ദേഹം തോക്കാറില്ല എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്ന BJP അവരുടെ പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ അവരുടെ വിശ്വാസവും അതെല്ലാം കർണാടകത്തിലെ ജനങ്ങൾ അത് നിഷ്കരണം അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. CT രവിയെപ്പോലുള്ള ആളുകളെ BJP സംസ്ഥാന പ്രസിഡന്റാക്കി നിർത്തിക്കൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, യെദ്യൂരപ്പ ഒരിക്കലും ഒരു കടുത്ത വർഗീയവാദിയായിരുന്നില്ല, അത് BJP പക്ഷേ അദ്ദേഹം മോഡറേറ്റ് ആയിരുന്നു. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മതന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ ഒരാളല്ല. ഈശ്വരപ്പ, അതുപോലെ തന്നെ ജഗദീഷ് ഷട്ടാർ, ഇവരൊക്കെ BJP ഇവർ അങ്ങനെ കടുത്ത വർഗീയവാദികളായിരുന്നില്ല. പക്ഷെ അവരെല്ലാം മാറ്റി. ജഗദീഷ് ഷട്ടാറിന് പാർട്ടി വിടേണ്ടി വന്നു, ഈശ്വരപ്പയ്ക്ക് സീറ്റ് നിഷേധിക്കുന്ന സ്ഥിതിവിശേഷം, അതുപോലെ തന്നെ ലക്ഷ്മൺ സാവടെ, അവരൊക്കെ മോഡറേറ്റായ BJP കമ്പാരിറ്റീവ്ലി വാജ്പേയിയെ പോലെ. അപ്പം നമുക്കറിയാം വാജ്പേയിയെക്കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ഒരു കൺസെപ്റ്റ് എന്താണ്, കാരണം അദ്ദേഹം എത്ര BJP ആശയങ്ങളാണെങ്കിലും
ഗുജറാത്ത് കലാപം നടന്നു കഴിഞ്ഞപ്പോൾ ആ കലാപ കാലത്ത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ശിരസ് ലജ്ജാഭാരത്താൽ താഴുന്നു എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള മോഡറേറ്റ് നേതാക്കന്മാരെല്ലാം ബി ജെ പിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. നേരെ മറിച്ച് കൽബുർഗി തുടങ്ങിയ ആളുകൾ വെടിയേറ്റ് വരികയാണ്. അതെ, ഇപ്പോ കൽബുർഗിയെ പോലുള്ള ആളുകള് ഗൗരി ലങ്കേഷിനെ പോലുള്ള ആളുകള്, പാൻസാരയെ പോലുള്ള ആളുകൾ, ഗോവിന്ദ് പാൻസാര, ഇവരൊക്കെ ഇവരെല്ലാം ഹിന്ദുക്കളാണ്. അതുപോലെ ഭഗവാൻ ഇവരൊക്കെ ഹിന്ദുക്കളാണ്. പക്ഷേ ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നത് അത് വേറൊരു ഹിന്ദുത്വമാണ്. ആ ഹിന്ദുത്വം സഹിഷ്ണുതയുടെ ഹിന്ദുത്വമല്ല, അത് അസഹിഷ്ണുതയാണ്. മറ്റാരും ഇവിടെ വേണ്ട എന്നുള്ള ഒരു അസഹിഷ്ണുതയുടെ ആ ഹിന്ദുത്വത്തിലേക്ക് സംഘപരിവാർ നീങ്ങുമ്പോൾ ആ സംഘപരിവാറിൻ്റെ ആശയങ്ങൾക്കെതിരെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വലിയ വിജയമാണ് ഈ കർണാടകത്തിലുണ്ടായിരിക്കുന്നത്. അത് സംഘപരിവാറിനെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരനെയും കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാനിപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ എതിർക്കുന്നു അല്ലെങ്കിൽ അതുകൊണ്ടല്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. കർണാടകത്തിൽ ബി ജെ പി ആണ് മുഖ്യശത്രു എന്ന് കണ്ടുകൊണ്ട് അവർ കോൺഗ്രസിനൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥരായവർ 4 സീറ്റിൽ മത്സരിച്ചു. അതിൽ ബാഗേപ്പള്ളി എന്ന് പറയുന്ന സീറ്റിൽ അവരുടെ ഡോക്ടർ സുരേഷ് ജയിക്കുമെന്നാണ് ഒരു പ്രചരണം നടത്തിയത്. അവിടെ ജനതാദളിന് 36,000 വോട്ടുകളുണ്ടെന്ന് പറയുന്നതാണ്. പക്ഷേ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 19,000 വോട്ടാണ്. ഇനി ബാക്കി സി പി എം മത്സരിച്ച 3 സീറ്റിൽ, ഒരു സീറ്റിൽ 932, ഒരു സീറ്റിൽ 816, ഒരു സീറ്റിൽ 1200 പരം വോട്ട് എന്ന് പറഞ്ഞാൽ 3 സീറ്റിലും കൂടി സി പി എമ്മിന് കിട്ടിയത് 3000 വോട്ടാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് സി പി ഐ, കോൺഗ്രസിനൊപ്പം നിൽക്കുകയും ചെയ്തു. ഒപ്പം നിന്നു എന്ന് മാത്രമല്ല, അവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കാനായി, പരസ്യമായി പിന്തുണയ്ക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അതാണ് സി പി ഐ തലത്തിൽ ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വ്യത്യാസങ്ങൾ, സമീപനത്തിൻ്റെ വ്യത്യാസം. തീർച്ചയായിട്ടും. അപ്പോൾ പൊതുവേ അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിപക്ഷ ഐക്യം സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, നിശ്ചയമായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഞങ്ങൾ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു കണക്കിൽ ഞങ്ങളൊരു 225 മുതൽ 250 സീറ്റ് വരെ കോൺഗ്രസ്സിന് ശക്തിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ജയിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ കേരളത്തിലെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 20 സീറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 20 സീറ്റും വേണമെങ്കിൽ ജയിക്കാൻ പറ്റുന്നതാണ്. തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ചില പ്രദേശങ്ങൾ, കന്യാകുമാരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഞങ്ങൾക്ക് സ്വാധീനമുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യ ഒട്ടുക്കും പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് 220 മുതൽ 250 വരെയുള്ള സീറ്റുകളിലാണ് ഞങ്ങൾ. തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റും സ്റ്റാലിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 220 സീറ്റ് അല്ലെങ്കിൽ 250 സീറ്റിൽ ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്. അപ്പോൾ ബാക്കി സീറ്റുകളിൽ സ്വാധീനം അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണ്? ഈ പ്രതിപക്ഷത്തുള്ള ഒറ്റപ്പെട്ട കക്ഷികൾക്ക്. ഇപ്പോൾ തെലുങ്കാനയിലാണെങ്കിൽ തെലുങ്കാന രാഷ്ട്രസമിതി, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലാണെങ്കിൽ YSR ആകാം, അതല്ല എങ്കിൽ തെലുങ്ക് ദേശം പാർട്ടിയാകാം, ഒറീസയിൽ ബിജു ജനതാദളിൻ്റെ ബിജു പട്നായിക്കിൻ്റെ പാർട്ടി, ബംഗാളിൽ ചെല്ലുമ്പോൾ അത് മമതാ ബാനർജി, ബീഹാറിലാണെങ്കിൽ നിതീഷ് കുമാർ, അസാമിൽ കോൺഗ്രസ് ആണ്, അതുപോലെ തന്നെ ഡൽഹിയിലെത്തുമ്പോൾ അത് ആം ആദ്മി പാർട്ടിയാണ്, മഹാരാഷ്ട്രയാകുമ്പോഴേക്കും അതിൽ NCP ഉണ്ടാകും, ശിവസേനയുടെ ഒരു പക്ഷമുണ്ടാകും, ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന്, ഛത്തീസ്ഗഡിലും, അതെ, അവിടെയെല്ലാം കോൺഗ്രസ് ആണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് ഭൂരിപക്ഷവും ജയിക്കാൻ പറ്റുന്നിടത്തും കോൺഗ്രസ്സും പ്രതിപക്ഷത്തെ മറ്റ് കക്ഷികളും, ഇപ്പം UPയിലാണ് എങ്കിൽ മായാവതിയും അതുപോലെ തന്നെ മുലായം സിംഗിൻ്റെ പാർട്ടി, നിതീഷ് കുമാറിൻ്റെ പറഞ്ഞ ആ പാർട്ടിയും കൂടെ, സമാജ്വാദി പാർട്ടിയും കൂടെ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ബി ജെ പിക്ക് അവിടെ വെല്ലുവിളി ഉയർത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ കക്ഷികൾക്കാണോ ഏതൊക്കെ സംസ്ഥാനങ്ങളിലും ഏതൊക്കെ പ്രദേശങ്ങളിലും സ്വാധീനമുള്ളത്, നിങ്ങളുടെ സ്വാധീന മേഖലയിൽ നിങ്ങൾ മത്സരിക്കുക, ഞങ്ങളുടെ സ്വാധീന മേഖലയിലേക്ക് നിങ്ങൾ കടന്നു കയറാതിരിക്കുക, അങ്ങനെ പരസ്പരം സഹകരിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ, കാരണം ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാണുന്നത് 2004 ഇന്ത്യ ഈസ് ഷൈനിങ് അല്ലെങ്കിൽ ഇന്ത്യ ഷൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ 2004 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഈ കക്ഷികളുമൊക്കെ വെവ്വേറെ മത്സരിച്ചുവെങ്കിലും ഞങ്ങളൊരു പ്രീ പോൾ അലയൻസ് ഇല്ലായിരുന്നു. പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് 10 കൊല്ലക്കാലം UPയുടെ ഗവൺമെൻറ് ഇന്ത്യ ഭരിച്ചത്. അപ്പോൾ ആത്മവിശ്വാസം ഞങ്ങൾക്ക് നിലനിൽക്കുന്നു. കോൺഗ്രസ്സിന് സ്വന്തമായി
ഒരു 100-120 സീറ്റുകൾ ജയിക്കുകയും കഴിഞ്ഞ കുറെ കാലമായി സാർ കഴിഞ്ഞ കുറെ കാലമായി ആത്മവിശ്വാസം തീരെ ഇല്ലാതെ ഒരു പാർട്ടി മുന്നേറുകയായിരുന്നു. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട്, ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടും അങ്ങനെയായിരുന്നു. കർണാടകയിലെ വിജയം സത്യത്തിൽ ഒരു ലീഡർഷിപ്പിലേക്ക് കോൺഗ്രസിനെ ഉയർത്തിയോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, അത് കർണാടകത്തിലെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധിക്കാണ്. ഒന്ന്, അദ്ദേഹം നടത്തിയ ഭാരത് ജോഡോ യാത്ര കടന്നുപോയ ഏതാണ്ട് 52 മണ്ഡലങ്ങളിൽ 36 എണ്ണത്തിലും 16 എണ്ണം സമ്പൂർണമായ വിജയത്തിലേക്ക് വന്നു എന്നുള്ളതാണ് അത് ഒന്ന്. രണ്ട്, ആ യാത്രയ്ക്ക് ശേഷം ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ഒരു പ്രതിപക്ഷ നേതാവായി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായി ശ്രീ രാഹുൽ ഗാന്ധി മാറി. അതോടൊപ്പം തന്നെ ഇപ്പോൾ കർണാടകത്തിൽ നടന്ന, ഈ 10-ാം തീയതി നടന്ന്, 13-ാം തീയതി പ്രഖ്യാപിക്കപ്പെട്ട ഫലത്തോടുകൂടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അത് ഇന്ത്യയിൽ കോൺഗ്രസ് ഇതര കോൺഗ്രസിനെ എതിർക്കുന്നവർ പോലും അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തകർക്കുന്നതിന് വേണ്ടി ഈ കേസുകൾ കൃത്രിമമായി കെട്ടിച്ചമയ്ക്കുക, അദ്ദേഹത്തെ അയോഗ്യനാക്കുക, പാർലമെൻറ്റിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടികൾ ഒക്കെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാൻ ആകാത്ത ഒരു ഒരു നേതാവായി ഇന്ത്യയിൽ മാറിയിരിക്കുന്നു, പ്രതിപക്ഷത്തിൻ്റെ മുഖമായി. അതിനർത്ഥം അതിനർത്ഥം ഒരു വാക്കോടെ പറഞ്ഞോട്ടെ, അതിനർത്ഥം അദ്ദേഹം ഒരിക്കലും പ്രധാനമന്ത്രി പദം മോഹിക്കുന്ന ഒരാളോ? കഴിഞ്ഞ ദിവസം ഒരു ടി വി ചാനൽ ചർച്ചയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാനാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്ന്. ഒരിക്കലുമല്ല. രാഹുൽ ഗാന്ധിക്ക് വേണമായിരുന്നുവെങ്കിൽ 2004 UPA ഗവൺമെൻറ്, അത് 2009 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഇനി അതല്ല 2014 വരെ ആ ഗവൺമെൻറ് ഉള്ളപ്പോൾ 13-ലോ 12-ലോ ഡോക്ടർ മൻമോഹൻ സിംഗിനെ മാറ്റിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ അന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം അധികാരത്തിലേക്ക് വരുവാനോ അധികാരത്തിൻ്റെ ഭാഗമാകുവാനോ അല്ല, അധികാരമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങളെ സേവിക്കുവാൻ. കാരണം അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം പോലും ഇപ്പോൾ തുലാസിലായിരിക്കുന്നു. കേവലം ഒരു MP എന്ന നിലയിൽ മാത്രമാണ്, മുൻ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലാണ് അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തി. ആ യാത്രയിലൂടെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ മതേതര ശക്തികളുടെ ഒരു കൂട്ടായ്മ, അതാണ് നമ്മൾ ജമ്മു ആൻഡ് കശ്മീരിൽ, അല്ലെങ്കിൽ കശ്മീരിൽ കണ്ടത്. കർണാടകയിലെ റിസൾട്ട് വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കേട്ടിരുന്നത്, കാത്തിരുന്നത്. അത് നമ്മൾ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു, വലിയൊരു നിശ്വാസമായിരുന്നു ജനങ്ങളിൽ നിന്നും ഉതിർന്നത്. അതൊക്കെ ജനങ്ങളുടെ ഒരു കാത്തിരിപ്പിൻ്റെ ഫലമായിരുന്നു. എത്ര പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്ക്, പക്ഷേ അതിനെ മുഴുവൻ കെടുത്തിക്കളയുന്ന ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ്, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനാവാതെ ഉഴറുന്ന, അല്ലെങ്കിൽ ഉഴലുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം, ഇതൊക്കെയല്ലേ സാധ്യത ഇപ്പോൾ നമ്മൾ കണ്ടു? ഇല്ലല്ല, അത് അങ്ങ് കോൺഗ്രസിനെ എന്താ പറഞ്ഞേ അത് കുറ്റപ്പെടുത്തി എന്നുള്ളതുള്ളൂ. അന്ധമായിട്ട് അദ്ദേഹം അങ്ങ് ഈ പത്രക്കാർ പറയുന്നത്. ഒന്ന്, നമ്മളറിയേണ്ടത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നത് 13-ാം തീയതിയാണ്. 13-ാം തീയതി ഫലപ്രഖ്യാപനം, 14-ാം തീയതി വരെ ചില സീറ്റുകളിലെ തർക്കവും, അവസാനം 16 വോട്ടിന് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി തോറ്റ് ഫലം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അപ്പോൾ 15-ാം തീയതിയും 16-ാം തീയതിയുമായി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം, ശ്രീ സുശീൽ കുമാർ ഷിൻഡെ, രൺദീപ് സിംഗ് സുർജേവാല, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ വക്താവ്, സംഘടനാകാര്യത്തിൻ്റെ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ, ഇവരെല്ലാം ഡൽഹിയിൽ നിന്ന് അവർ ബാംഗ്ലൂരിലെത്തുകയും MLA മാരെ കണ്ട് ചർച്ചകൾ നടത്തി. സ്വാഭാവികം, നമുക്കറിയാം കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പം ചുട്ടെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നേതൃത്വം പറയുന്ന പോലെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് പറ്റത്തില്ല. അപ്പോൾ ഒന്ന്, MLA മാരുമായിട്ട് ചർച്ച നടത്തണം. രണ്ട്, പല ഘടകങ്ങളെയും ഞങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്, അത് പല സമവാക്യങ്ങളെയും പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും 2-3 ദിവസം ചർച്ച നടന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നാം അറിയേണ്ടത് ആ ചർച്ചയെ കോൺഗ്രസിനെ എതിർക്കുന്ന ആളുകൾ എത്ര എന്താ പറഞ്ഞാൽ, ഞാൻ ഒരു പദം ഉപയോഗിച്ചു, എത്ര മലീനസമായിട്ടാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ചതെന്ന് ഇവിടെ നമ്മൾ അറിയേണ്ടത്. മാധ്യമങ്ങൾ നമുക്ക് അധികം കുറ്റം പറഞ്ഞുകൂടാ സാർ. ഞാൻ ഇന്നലത്തെ ഒന്നും ചർച്ചയിൽ മാധ്യമങ്ങൾ സത്യത്തിൽ അത് എടുത്തതേയില്ല. ഇന്നലെ ഇപ്പം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 18-ാം തീയതിയാണ്. അപ്പോൾ 17-ാം തീയതി ഒട്ടും മിക്ക ചാനലുകളും, ഞാനൊരു ചാനലിൽ ചാനൽ ചർച്ചയിൽ അന്ന് പോയ ആളാണ്. അപ്പോൾ എല്ലാ മാധ്യമങ്ങളിലെയും പ്രധാന വാർത്ത എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വൈകുന്നു എന്നുള്ളതാണ്. ഞാൻ അങ്ങേ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അപ്പം ഇവിടെ BJP യുടെ ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നത് അവിടെ തമ്മിത്തല്ലി തീരാൻ പോവുകയാണെന്ന്. നമുക്കറിയാം 2014 തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ, ആ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, വേറെ 4-5 പേരുടെ പേരാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഗോരഖ്പൂരിലെ MP ആണ്. ആ MBA UPയിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കുന്നത് 12 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ ഈ തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാര്യം കൂടി നിങ്ങൾ അങ്ങേ ഓർമ്മപ്പെടുത്തുക. ത്രിപുരയിൽ 32 അംഗങ്ങളുടെ ഭൂരിപക്ഷം, 60-ൽ 32 അവർക്ക് കിട്ടി. അപ്പോൾ ആദ്യം പറഞ്ഞത്
എന്താ പറഞ്ഞ പ്രതിഭ ഭൗമിക് എന്ന് പറയുന്ന പാർലമെന്റിലെ എം പി അവർ നിയമസഭയിലേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. അവരാണ് മുഖ്യമന്ത്രി ആകുന്നതെന്നുള്ളതായിരുന്നു ആദ്യത്തെ ചർച്ച. തെരഞ്ഞെടുപ്പ് ഫലം വന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞാണ് പഴയ മുഖ്യമന്ത്രി മണി സാഹയെ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. കാരണം ഇതൊക്കെ കേരളത്തിലും സംഭവിച്ചിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കാര്യം ഒരുപക്ഷെ അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും. അങ്ങൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയായതുകൊണ്ട് 87 തെരഞ്ഞെടുപ്പിൽ അന്ന് കേരളത്തിൽ ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്നത് കേരം തിങ്ങും കേരളനാട് കെ ആർ ഗൗരി ഭരിച്ചിടും എന്നുള്ളത്. അപ്പം കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിനുണ്ടാക്കി കൊടുത്തൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ മുഖ്യമന്ത്രിയാവും എന്നുള്ള. പക്ഷേ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയായി പിന്നീട് വരുന്നത് ഇ കെ നയനാര. ഇനി 96 തെരഞ്ഞെടുപ്പിൽ അങ്ങ് മനസ്സിലാക്കേണ്ടത് നയനാര തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചില്ല. നയനാര് മത്സരിക്കാത്ത ആ തെരഞ്ഞെടുപ്പിൽ സരോജിനി ബാലാനന്ദനെ പോലുള്ള വനിത ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത ഒരാളെയാണ് ഒരാഴ്ച രണ്ടാഴ്ച ആലോചിച്ച് ഇടതുപക്ഷം പോലും അന്നൊരു സ്ഥാനാർത്ഥിയായിട്ട് മുഖ്യമന്ത്രി കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ആഭ്യന്തര കാര്യങ്ങൾ. നമുക്കറിയാം അസാമിൽ എത്ര മുഖ്യമന്ത്രിമാരെ മാറ്റി. കർണാടകത്തിൽ തന്നെ ബസവരാജ് ബൊമ്മൈ വരുന്നത് യെദ്യൂരപ്പയെ മാറ്റിയിട്ടാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ആ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും അതൊക്കെ അങ്ങനെ സംഭവിക്കാം. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ചില പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ സംഭവിക്കാം സാർ. പക്ഷേ ഈ ഡി കെ ശിവകുമാർ ആണ് സത്യത്തിൽ പാർട്ടിയെ തിരിച്ചു പിടിച്ചതിൻ്റെ ഒരു ദൈക്ഷണികത മാത്രമല്ല പാർട്ടിയുടെ തൻ്റെയും അദ്ദേഹമായിരുന്നു. അദ്ദേഹം സത്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടതിൽ കുറച്ച് ന്യായം തോന്നുന്നില്ലേ? ഒരു പാർട്ടി പ്രവർത്തനം അല്ല, ഒട്ടും ന്യായക്കുറവില്ല. കാരണം അതുകൊണ്ടാണല്ലോ അടുത്ത രണ്ടാമത്തെ ടൈമിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി വരുന്നതെന്ന്. നമുക്കറിയാം കർണാടക പോലെ ഒരു സംസ്ഥാനത്ത്, കർണാടകത്തിൽ മാത്രമല്ല ബി ജെ പിയുടെ ഓപ്പറേഷൻ താമര, ഓപ്പറേഷൻ താമരയിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് താഴെ കൂട്ടുകക്ഷി ഗവൺമെൻറ് താഴെ വീഴുന്നത്. അതിനുശേഷം ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം കിട്ടാത്ത സ്ഥലങ്ങൾ, അത് എത്രയോ ഉദാഹരണങ്ങൾ. നമ്മൾ ഗോവ ഒരു ഉദാഹരണമാണ്, മണിപ്പൂർ ഉദാഹരണമാണ്, മധ്യപ്രദേശ്. കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ്, പക്ഷേ കോൺഗ്രസ്സിനകത്തുണ്ടായ പടലപ്പിണക്കവും അന്തഛിദ്രവും ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലുള്ള ആളുകൾ അപ്പുറത്ത് പോകാനും ഗവൺമെൻറ് താഴെ പോകാനും ഒക്കെ ഇടയായി. പക്ഷേ ഈ ഓപ്പറേഷൻ താമരയും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഡി കെ ശിവകുമാറിനെ 104 ദിവസമാണ് തീഹാർ ജയിലിൽ പിടിച്ചിട്ടത്. അത് ഏതെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തു എന്നതിൻ്റെ പേരിലല്ല, അത് ഇ ഡി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞ് ആ കേസിലൊക്കെ വേണമെങ്കിൽ ആരെ വേണമെങ്കിലും കേസിൽ പിടിച്ചിടാവുന്നതാണ്. പക്ഷേ എന്നിട്ടും ബി ജെ പിയുടെ ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ, അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ബന്ധുക്കളെ അവരുടെ എല്ലാം വീടുകൾ റെയ്ഡ് ചെയ്യുക, ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 1500 കോടി രൂപയുടെ അദ്ദേഹത്തിൻ്റെ വിവിധ സ്വത്തുക്കൾ ഇ ഡിയെ ഉപയോഗിച്ച് കണ്ടുകെട്ടി എന്നുള്ളതാണ്. എന്നിട്ടും അദ്ദേഹം ബി ജെ പിയുടെ മുമ്പിൽ സറണ്ടർ ആകാനോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഓപ്പറേഷൻ താമരയ്ക്ക് വിധേയനാകാനോ അദ്ദേഹം നിന്നില്ല. അദ്ദേഹം, ഞങ്ങൾ പറയുന്നു, കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ നട്ടെല്ലാണ്. അദ്ദേഹമാണ് കർണാടകത്തിൽ കോൺഗ്രസിനെ തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള ആ മാർഗം ഒരുക്കിയതും അതിൽ മുന്നിൽ നിന്നുകൊണ്ട്. എന്താണ് സിദ്ധരാമയ്യയുടെ മെറിറ്റ് പിന്നെ? സിദ്ധരാമയ്യ, ഞാൻ ഇപ്പം നമ്മളൊരു ചർച്ചയിൽ പറയുമ്പോൾ നിങ്ങളറിയണം, പാർലമെൻ്ററി കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം സിദ്ധരാമയ്ക്കാണ് ഒന്ന്. സിദ്ധരാമയ്യയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അദ്ദേഹം പഴയൊരു സോഷ്യലിസ്റ്റാണ്. ജനതാ പാർട്ടിയിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കറ തീർ കളഞ്ഞ ഒരു സോഷ്യലിസ്റ്റ്. അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൽ ഉമ്മൻചാണ്ടി എങ്ങനെ ജനകീയനാണോ അതിനേക്കാൾ ജനകീയത ഉള്ള ഒരാളാണ് ശ്രീ സിദ്ധരാമയ്യ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞ ലളിത ജീവിതം, ആ പഴയ സോഷ്യലിസ്റ്റ് ചിന്താഗതി കോൺഗ്രസ്സിലേക്ക് വന്ന് കോൺഗ്രസ്സിലെ ഗാന്ധിയൻ ആദർശങ്ങളുമായി മുറുകി പിടിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരവും വലിയ മതിപ്പുമുള്ള ഒരു നേതാവാണ് സിദ്ധരാമയ്യ. അപ്പോൾ ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യ എന്ന് പറയുന്ന ആ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തതിൽ ആരെങ്കിലും ഒരാൾ ഖാർഗെയായിട്ട് ഒരിക്കലും സിദ്ധരാമയ്യക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ട് ഖാർഗെയുമായിട്ട് സിദ്ധരാമയ്യ. ഖാർഗെയുടെ ഒരു പ്രത്യേകത, ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തോറ്റിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച ആൾ. ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വന്ന് അവിടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി, അദ്ദേഹം പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം, അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായി വളർന്നു വന്ന ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കർണാടകത്തിലെ നേതാക്കൾ എന്നൊക്കെ പറയുന്നത് അവർ ഒക്കെ എന്താ പറഞ്ഞാൽ വലിയ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ബന്ധം സ്ഥാപിക്കാനും. സാറേ, 4-5 ദിവസത്തെ മാരത്തോൺ ചർച്ച,
ഒന്ന് നിസ്സാരമായ ചർച്ചയായിരുന്നില്ല. അത്രയും ചർച്ചയ്ക്ക് ശേഷം ഇന്നലെ രാത്രിയോടെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ട്. പക്ഷേ വലിയൊരു വിസ്ഫോടനം ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒട്ടുമില്ല. അതായത് ഈ മന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പ്, കുറേ പേർ മന്ത്രിക്കൊപ്പായ തയ്പ്പിച്ച് റെഡിയായിരിക്കുന്നു. ഇല്ല, ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, മൊത്തം അംഗങ്ങളുടെ നിശ്ചിത ശതമാനം 20% അംഗങ്ങൾക്കാണ് എന്താ പറഞ്ഞാൽ മന്ത്രിമാരാകാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ആളുകൾ മന്ത്രിമാരായിട്ട് വരും. ഇപ്പം ഇന്നലെ തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചെന്താ, ശിവകുമാറിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല എങ്കിൽ, ഇല്ലെങ്കിൽ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹം ഇടയും, ഇല്ലെങ്കിൽ വലിയ കലാപം ഉണ്ടാകും. ഒന്നും ഉണ്ടായില്ലല്ലോ, എല്ലാം ചായക്കോപ്പയിൽ കൊടുങ്കാറ്റ് പോലെ അസ്തമിച്ചു. മാധ്യമങ്ങൾ കുറേ വാർത്തകൾ കൊടുത്തു എന്നുള്ളതല്ലാതെ എല്ലാം വളരെ സൗഹാർദ്ദമായി, ഏറ്റവും ശാന്തമായ അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായി, ഉപമുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായി, പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ എല്ലാം പ്രഖ്യാപനം. ഈ കോൺഗ്രസ് മതനിരപേക്ഷത വല്ലാതെ കാക്കുന്നു എന്നുള്ളത്, പക്ഷേ അത് എങ്ങനെയാണ് കാക്കുന്നത്? ഈ ആളുകളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കാക്കുന്ന ഒരു രീതി കോൺഗ്രസിനുണ്ട്. അതിനെ നമുക്ക് മതനിരപേക്ഷത എന്ന് വിളിക്കാവുന്ന അറിയില്ല. ഏതായാലും എല്ലാ ന്യൂനപക്ഷങ്ങളും എല്ലാ വിഭാഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭയായിരിക്കും എന്ന് കേൾക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സഹായിച്ച ഒരു വിഭാഗത്തിൻ്റെ 3-4 മന്ത്രിമാരെങ്കിലും ഉണ്ടാവും എന്ന് കേൾക്കുന്നു. അല്ല, അങ്ങനെ ഇപ്പം ഇന്ന വിഭാഗത്തിൽ നിന്നുള്ളതല്ല. കോൺഗ്രസ് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നോ അകറ്റി നിർത്തുന്നോ ആയൊരു പാർട്ടിയല്ല. കോൺഗ്രസ്സിൽ എല്ലാ വിഭാഗങ്ങൾക്കും പ്രതീക്ഷയുണ്ട്, എല്ലാ വിഭാഗങ്ങൾക്കും അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ആശ്രയിക്കാം. അവർക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കൊടുക്കും. അത് ന്യൂനപക്ഷങ്ങളാണെങ്കിലും ദളിതരാണെങ്കിലും പിന്നോക്ക ജനവിഭാഗങ്ങളാണെങ്കിലും ആദിവാസികളാണെങ്കിലും മുന്നോക്കക്കാരാണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും അർഹമായ പ്രാതിനിധ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഉണ്ടാകും എന്നുള്ളത്. സാർ, സമയം തീരുന്നതുകൊണ്ടാണ് അവസാനമായി സാറിനോട്, കർണാടക തെരഞ്ഞെടുപ്പിൽ നിന്ന് കേരളം എന്തെങ്കിലും പാഠം പഠിക്കും? നിശ്ചയമായിട്ടും കേരളം പാഠം പഠിക്കണമല്ലോ. കാരണം ഒന്നിച്ചു നിന്നാൽ, അതാണല്ലോ അവിടെ ഉദ്ദേശിച്ചത് തന്നെ, അതാണല്ലോ ജനങ്ങൾ കാണിച്ചു കൊടുത്തത്. നേതൃത്വം ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ അനായാസമായ വിജയം കർണാടകത്തിലെ പോലെ തന്നെ കേരളത്തിലും ഉണ്ടാകും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാകും. KPCC നേതൃത്വത്തോട് ചേർന്നാണോ പ്രതിപക്ഷ നേതാവ് പോകുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവുമായി ചേർന്നാണോ മുൻ പ്രതിപക്ഷ നേതാവ് പോകുന്നത്, AICC ജനറൽ സെക്രട്ടറി ആ വഴിക്കാണോ പോകുന്നത്, ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 19+1=20, അതോടൊപ്പം തന്നെ 26 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന് അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ളതാണ്. സഹായകമാകുമോ അതേ ഗുണ നേരെ തിരിച്ചു? അല്ല, അല്ല, ഇപ്പം നമ്മൾ ഇപ്പം അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാളാണ് ശശി തരൂർ. അപ്പോൾ ശശി തരൂർ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ സിന്ദാബാദ് വിളിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമില്ല. കാരണം ഡോക്ടർ മൻമോഹൻ സിംഗ് മുദ്രാവാക്യം വിളിച്ചോ സിന്ദാബാദ് വിളിച്ചോ അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. സിന്ദാബാദ് വിളിക്കുന്നവനും മുദ്രാവാക്യം വിളിക്കുന്നവനും മാത്രം പോരാ രാഷ്ട്രീയത്തിൽ. രാഷ്ട്രീയത്തിൽ ഇൻ്റലക്ച്വൽസ് വേണം, രാഷ്ട്രീയത്തിൽ പ്രാപ്തരായ കഴിവുള്ള ആളുകൾ. ഇപ്പോൾ തമിഴ്നാട്ടിലെ ധനമന്ത്രി, അപ്പോൾ അദ്ദേഹത്തെ മാറ്റി ഇപ്പം പുതിയ ആൾ വന്നു. പക്ഷേ BJPയിലേക്ക് പോയേക്കുമെന്നുള്ള അഭ്യൂഹം അതൊക്കെ എങ്ങനെയൊന്നും ആട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവരൊക്കെ ഇൻ്റലക്ച്വൽസാണ്. അപ്പോൾ അങ്ങനെ ഇൻ്റലക്ച്വൽസും അവരും കൂടി ഉൾപ്പെട്ടുവെങ്കിൽ മാത്രമേ രാഷ്ട്രീയം അതിൻ്റെ സമ്പൂർണ്ണതയിൽ എത്തുള്ളൂ. അതല്ലാതെ മുദ്രാവാക്യം വിളിച്ചു, അല്ലെങ്കിൽ വണ്ടി തടഞ്ഞു, അതല്ല പോലീസ് ലാത്തിച്ചാർജിൽ അടികിട്ടി ജയിലിൽ പോയി എന്നുള്ളത് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അന്തസ്സത്ത. അതിൽ ബുദ്ധിജീവികളുണ്ട്. അപ്പോൾ ശശി തരൂറിനെ പോലുള്ള ആളുകളൊക്കെ കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. അവർക്കും വലിയ സംഭാവനകൾ കേരള രാഷ്ട്രീയത്തിൽ കൊടുക്കാനുണ്ട് എന്നുള്ളത് സത്യമാണ്. അവരെയും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നിശ്ചയമായും അടുത്ത പാർലമെൻറ്റിലും അദ്ദേഹം ഉണ്ടാകുമെന്നാണ് എൻ്റെ. പിതാക്കന്മാരൊക്കെ കൂടി BJPയെ സഹായിക്കുന്നു എന്നാൽ കുറച്ച് ശതമാനം വോട്ടുകൾ BJPയിലേക്ക് പോയാൽ അത് ഒരുപക്ഷെ കോൺഗ്രസിന് ഹാനികരമായി സംഭവിക്കും. അല്ല, അതൊക്കെ ഞങ്ങളതിലൊന്നും ഭയപ്പെടുന്നില്ല. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് മണിപ്പൂരിലെ സ്ഥിതിവിശേഷം. അവിടെ ആക്രമിക്കപ്പെട്ടതും ബഹുഭൂരിപക്ഷവും പള്ളികളാണ്. രണ്ട് വിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു. പക്ഷേ അവിടെ കൂടുതലായിട്ട് ആക്രമണങ്ങൾ പള്ളികൾക്ക് നേരെയും അതുപോലെ തന്നെ ആ ക്രൈസ്തവ സമൂഹത്തിന് നേരെയും ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ കേരളത്തിലെ എന്താ പറഞ്ഞാൽ ക്രൈസ്തവ മത നേതൃത്വത്തിൻ്റെ കണ്ണു തുറപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കർണാടകത്തിൽ നമ്മൾ കണ്ടല്ലോ, ക്രിസ്ത്യാനിയെ കണ്ടാൽ അവനെ അപ്പോൾ അടിക്കണമെന്ന് ആഹ്വാനം ചെയ്ത MLA ഒരു നാടാണ്. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ചിലപ്പം ചില എന്താ പറഞ്ഞ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി. അവരൊക്കെ ഒക്കെ ചില പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വാർത്തകൾ വരാനുള്ള ഇതൊക്കെയാണ് ഒരു മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന ബൃഹത്തായ ഒരു ഐഡിയോളജിയുടെ ഗുണം. അത് ഒരുപക്ഷേ ഇന്ത്യ പോലൊരു രാജ്യത്ത്, പ്രത്യേകിച്ച് ഒരു മതാധിഷ്ഠിത രാജ്യത്ത്,
നടപ്പാവില്ല എന്ന് ധരിച്ചവരായിരുന്നു സംഘപരിവാർ ഒക്കെ. പക്ഷെ എത്ര ശക്തമായിട്ടാണ് ആശയം ഇന്ത്യൻ ഹൃദയത്തിൽ വേരൂന്നിയത്. അല്ല, അതാണ് നമ്മൾ ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവത്തെ. 85% ജനങ്ങളും ഹിന്ദുക്കളായിട്ടുള്ള ഒരു നാട്ടിൽ നമ്മൾ ഏറ്റവും അവസാനം കാണുന്നത് ഹിമാചൽ പ്രദേശിൽ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് 2% താഴെയുള്ളൂ. 98% ഹൈന്ദവരാണ്. ആ 2% കുറേ ആളുകൾ എന്ന് പറഞ്ഞാൽ സിഖുകാരാണ്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതാണ്ട് ഇല്ലാത്തൊരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ആ ഹിമാചൽ പ്രദേശിലും അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്, അതായത് കോൺഗ്രസിൻ്റെ മതേതരത്വത്തെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ മതേതരത്വം അതാണ്. ആ മതേതരത്വം സഹിഷ്ണുതയുടെ മതേതരത്വമാണ്. അതാരെയും മാറ്റി നിർത്തുന്നതല്ല, മറിച്ച് ഉൾക്കൊള്ളുന്നതാണ് ഓരോ അക്രമത്തെയും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ആ കാര്യത്തിൽ പറയാനുള്ളത്, ന്യൂനപക്ഷ വർഗീയതയ്ക്ക് പരിഹാരം ഭൂരിപക്ഷ വർഗീയതയല്ല. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് പരിഹാരവും ന്യൂനപക്ഷ വർഗീയതയല്ല. എല്ലാ വർഗീയതയ്ക്കും പരിഹാരം എന്ന് പറയുന്നത് അത് മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചു, മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ചുവെങ്കിൽ മാത്രമേ ഇന്ത്യയെ പോലെ ഒരു ബഹുസ്വര രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. വലിയ ദീർഘവീക്ഷണമായിരുന്നു അത്, ആ കാര്യത്തിലൊരു സംശയമില്ല. അതാണ് വീണ്ടും ഇന്ത്യയിൽ തെളിയുന്നത് എന്നുള്ളതാണ്. സാർ, സമയക്കുറവ് കൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. എന്നാലും അവസാനമായി അങ്ങയോട് ഒരു ചോദ്യമോട് ചോദിക്കട്ടെ. ഒരു 100-180 സീറ്റ് കോൺഗ്രസ് സ്വന്തമായി പിടിച്ചാൽ ഇന്ത്യ ഭരിക്കുമോ? ഉറപ്പായിട്ടും. കാരണം 543 ഭൂരിപക്ഷത്തിന് വേണ്ടത് 272+ ആണ്. അപ്പോൾ 272നോടടുക്കാനുള്ള ഏറ്റവും വലിയ കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്നവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. അപ്പം ഞങ്ങളുടെ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രശാന്ത് കിഷോറിനെ പോലുള്ള ആളുകൾ ഇലക്ഷൻ എന്താ പറഞ്ഞ തന്ത്രങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തന്ത്രശാലിയാണ് കർണാടകത്തിൽ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങ് സൂചിപ്പിച്ചതല്ല, അതിനും കുറച്ചുകൂടി അപ്പുറത്തേക്ക് സ്വന്തമായി കോൺഗ്രസ്സിന് ഞങ്ങൾക്കൊരു 200നടുത്ത് അല്ലെങ്കിൽ ഒരു 150-200 ഇടയിൽ. തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ നമ്മൾ 70 വർഷക്കാലത്തോളം കാത്തു രക്ഷിച്ച പരിരക്ഷിച്ച നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ, നമ്മുടെ ജുഡീഷ്യറിയുടെ ശക്തി, അതുപോലെ നമ്മുടെ മതേതരത്വം, നമ്മുടെ സമത്വ ബോധം ഒക്കെ കാര്യം എന്തൊക്കെ ജീർണകൾ ഈ പാർട്ടിക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പോലും ഇത്തരം കാര്യങ്ങളിൽ ചില മൂല്യ സംരക്ഷണങ്ങൾ രാജ്യത്തുണ്ടായിരുന്നു. കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. തീർച്ചയായും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദിയുണ്ട് സാർ. ഈ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച്, കർണാടക വിജയത്തെക്കുറിച്ച്, കോൺഗ്രസിനെക്കുറിച്ച്, കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി സംസാരിച്ചിരുന്നു. ഉജ്ജ്വലമായ വിജയത്തിന് ശേഷം കർണാടക രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായ പ്രതിസന്ധി അവസാനിക്കുന്നു എന്ന് വേണം കരുതാൻ. അവിടുത്തെ മഞ്ഞ് ഉരുകുകയാണ്. എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളത്. 2024 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വലിയ ദിശാബോധം നൽകുന്നുണ്ട് ജനങ്ങൾക്ക്. ഒരുപക്ഷെ ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ തെല്ലൊന്നുമല്ല ഭയപ്പെടുന്നത്. ഏതായാലും ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക്, ഒരു മതേതര ബോധത്തിലേക്ക് ഭാരതം ഉണരുന്നു എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പിലൂടെ നാം മനസ്സിലാക്കാൻ. നന്ദി, നമസ്കാരം.